വെൽക്കം ബാക്ക് ടു എഡ്യു വാലറ്റ്. ക്രിസ്മസ് എക്സാം നമുക്ക് അടുത്തെത്തി. പല കുട്ടികളും ഇമ്പ്രൂവ്മെന്റിന് ശേഷം പ്ലസ് ടു പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്സാം നിങ്ങൾ എത്രത്തോളം പഠിച്ചു നോക്കാനും ഒരു പകുതി വരെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സാമാണ് ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല പല സ്കൂളുകളിലും ക്രിസ്മസ് എക്സാമിലെ മാർക്കൊക്കെ നോക്കിയിട്ടാണ് ഇന്റേണൽ ഇടുന്നത്. അത് ഓരോ സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്താ പറയുന്നത് നോക്കുക. ക്രിസ്മസ് എക്സാമിലെ മാർക്ക് അനുസരിച്ചിട്ടാണോ ഇന്റേണൽ ഇടുന്നത്, അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു പരീക്ഷയാണ് ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാൽ പോർഷൻസ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് ഒരു 14 പാഠം ഉണ്ടെങ്കിൽ അതിൽ 10 പാഠങ്ങൾ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കായിട്ട് ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്നാണ് ക്രിസ്മസ് എക്സാം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരു പ്രോപ്പർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ ഏകദേശം ഏത് ഡേറ്റിൽ പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത്. സോ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടേയില്ല, അല്ലെങ്കിൽ പ്ലസ് ടു ഒന്നും അറിയില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഡ്യു വാലറ്റ് ഓൾറെഡി ഒരു ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീസിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട, കാരണം വെറും 500 രൂപയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിന് വരുന്നുള്ളൂ. എല്ലാ സബ്ജക്റ്റും ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി, എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തി 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ ക്രിസ്മസ് എക്സാമിന് ഒന്ന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാർക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കെങ്കിലും വാങ്ങട്ടെ, പി ടി എ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ നമുക്ക് കുറച്ച് മാർക്ക് വാങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഓൾറെഡി ഒരുപാട് കുട്ടികളെ ജോയിൻ ചെയ്ത് ഇപ്പൊ പഠിക്കുന്നുണ്ട്. നമുക്ക് മന്ത്ലി മന്ത്ലി ആണ് ഫീസ് പേ ചെയ്യുന്നത്. 500 രൂപയ്ക്ക് നിങ്ങൾക്ക്, നിങ്ങളിപ്പോ 500 രൂപീസ് പേ ചെയ്യുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല ക്രിസ്മസ് പരീക്ഷയോടനുബന്ധിച്ച് അതിന്റെ പ്രധാന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ക്ലാസ്സും ഒക്കെ ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ December 1 നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്കും അല്ലെങ്കിൽ ക്ലാസ്സുകളൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളവർക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഈ ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത്രയും ബേസിക് തൊട്ട് നമ്മളിവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ രാത്രി 8 മണിക്ക് ജസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെയൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് സെക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളതും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9895451912 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക്, ഇതാണ് വാട്സപ്പ് നമ്പർ, നിങ്ങൾ കോൾ ചെയ്യണ്ട, വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഫീസ് വരുന്നുള്ളൂ. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. എല്ലാ സബ്ജക്റ്റും കൂടിയിട്ടാണ് 500 രൂപീസ്. സോ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം എന്നാണ് വരിക ഈ ഡേറ്റ്? ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് നടന്ന ക്രിസ്മസ് എക്സാം ഡേറ്റ് നോക്കിയിട്ടാണ്. സോ കഴിഞ്ഞ കൊല്ലം 2022 ക്രിസ്മസ് എക്സാം നടന്നത് 12 തീയതിയാണ്. December 12 നമുക്ക് ക്രിസ്മസ് എക്സാം വന്ന് തുടങ്ങി. അടുപ്പിച്ചിട്ടുള്ള പരീക്ഷകളാണ്, നമുക്കധികം ഗ്യാപ്പുകൾ ഒന്നും കിട്ടില്ല. അന്ന് 12, 13, 14, 15, 16 ഇതെല്ലാം അടുപ്പിച്ചിട്ടുള്ള പരീക്ഷകളായിരുന്നു. അതായത് ആദ്യം നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് കൂടുതലുണ്ടാവുക. അതായത് ഫസ്റ്റത്തെ എക്സാം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, ഹിന്ദിയോ മലയാളമോ ഏതെങ്കിലുമൊക്കെ ആണ് ഫസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ ആണ് പറഞ്ഞത്. ഇതേ മോഡലാണ് ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഫസ്റ്റത്തെ ഡേറ്റ് നിങ്ങൾക്ക് മലയാളമോ ഹിന്ദിയോ ആയിരിക്കും. പിന്നെ തൊട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരിക മാത്സ് ആയിരിക്കും. ഇപ്പോൾ സയൻസ് കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വരിക മാത്സ് ആണ് 3-ാമത്തേത് വരിക. പിന്നെ നിങ്ങൾക്ക് വരിക ഫിസിക്സ് ആണ്. ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം 1-2 ദിവസം ശനി ഞായറൊക്കെ ഗ്യാപ്പ് ഉണ്ടായിട്ട് പിന്നെ നിങ്ങൾക്ക് വരിക 19-ാം തീയതിയാണ്. 19-ാം തീയതി നിങ്ങൾക്ക് ബയോളജി എന്നുള്ളൊരു എക്സാം നിങ്ങൾക്ക് വന്നു. പിന്നെ 21-ാം തീയതി കെമിസ്ട്രി. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ബയോളജി, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ടൈം ടേബിൾ. സോ 12-ാം തീയതി തൊട്ട് ഏകദേശം 21-ാം തീയതിയോട് കൂടി പരീക്ഷ കഴിഞ്ഞു. ഇങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്. പിന്നെ 23-ാം തീയതി നിങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ പൂട്ടും. സോ എക്സാം എപ്പോഴും നിങ്ങൾക്ക് വെക്കേഷന് മുമ്പാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ആയിരുന്നു. സോ 12, 13, 14, 15, 16 മുണ്ട് അടുപ്പിച്ച് ആദ്യത്തെ ഒരു 4 ദിവസം അടുപ്പിച്ച എക്സാമാണ്. അതിൽ ഫിസിക്സും മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ കഴിയും. പിന്നെ നിങ്ങൾക്ക് 2 ദിവസം ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് ബയോളജിയും കെമിസ്ട്രിയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്.
സോ മിക്കതും നിങ്ങൾക്ക് പരീക്ഷയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ആണ് ഉണ്ടാവാൻ സാധ്യത. പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പൊ ഇപ്രാവശ്യം പ്ലസ് വണ്ണും കൂടി ഉള്ളത് കൊണ്ട് ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും. ഒരു വിഭാഗം ആൾക്കാർക്ക് മോർണിംഗ് ബാക്കിയുള്ളവർക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് എക്സാം ഉണ്ടാവാം. അതിൻ്റെയൊക്കെ പ്രോപ്പർ ടൈം ടേബിളും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ വരും. ഏകദേശം നവംബർ ലാസ്റ്റോടുകൂടി ടൈം ടേബിളും ബാക്കി എല്ലാ ടൈമും എല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവരും മനസ്സിലാക്കുക, ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ മാസം തുടങ്ങിയാൽ പിന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പരീക്ഷയാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുക. നവംബർ, ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് നവംബർ 15th ആണ്, നവംബർ പകുതിയായി. സോ നവംബർ പകുതിയായി എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ഏകദേശം നിങ്ങളെ കയ്യിൽ ഒരു 20-25 ദിവസം ഉണ്ടെങ്കിൽ എത്ര പാഠം വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ ഒരുപാട് പാഠങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ട്. അല്ലാണ്ട് 4-5 പാഠങ്ങളല്ല, ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തൊട്ടിട്ട് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതേതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിളും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ക്ലാസ്സുകളായിട്ടൊക്കെ ഞാൻ വരുന്നതാണ്. ഞാർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.